Bijasyamivanguro jagaditam prang nirvikalpam punaha maya shakti vilasakal maya kalpida desha kala kalana vaijitrya chitrikritam maya viva vichrambhayati api maha yogi vayasvechaya. ഈ കാര്യങ്ങൾ മുഴുവൻ ശങ്കരാചാര്യ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. തസ്മൈ ശ്രീ ഗുരുമുക്തയേ നമയിതം ഗുരുത്തിൽ നിഹിതമായിരിക്കുക. പിന്നെയോ, മായാ കൽപ്പിത ദേശകാല കലന വൈചിത്ര്യ ചിത്രീകൃതം. ഇതൊക്കെ അങ്ങോട്ട് കൽപ്പിച്ചു, മായ കൽപ്പിച്ചു, ദേശത്തെ കൽപ്പിച്ചു, കാലത്തെ കൽപ്പിച്ചു, എന്നിട്ടോ അതിലിതൊക്കെ അങ്ങോട്ട് വിസ്തരിച്ചു. ഈ ബോംബെയിൽ ചില ഫ്ലാറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മുറിയിൽ ഒന്നും ഉണ്ടാവില്ല. നാ ഊണ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചില കലാപരിപാടികളുണ്ട്, അപ്പോഴേക്കും അവിടെ ടേബിളായി കംപ്ലീറ്റ് നേരുന്നു. ടേബിളൊക്കെ ചിലപ്പോൾ ചുമരൊക്കെയാണ് ടേബിളായിട്ട് വിരിഞ്ഞു വരിക. നമുക്ക് അതിനെ ഊഹിക്കാൻ പോലും പറ്റില്ല അവിടെ ടേബിൾ ഉണ്ട് എന്നുള്ളത്. ചില ആർട്ട് വർക്ക് പോലെയൊക്കെ ഇരിക്കും, പക്ഷെ അത് ക്ലിക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ടേബിളായി. ഇനി ആ ടേബിളിൻ്റെ അടിയിൽ നിന്ന് പലതൊക്കെ പുറത്തെടുക്കാൻ പറ്റും അവർക്ക്. കംപ്ലീറ്റ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാനേജ് ചെയ്യുക. വൈചിത്ര്യ ചിത്രീകൃതം. എങ്ങനെയാണ് അത് സാധിക്കണത് ഭഗവാൻ? ഓ, ഈ ഭഗവാൻ ഇത് സാധിക്കാൻ ഒരു വിഷമമില്ല. കാരണം എന്താ, നിങ്ങളുടെ സാധാ മായാവികൾ ഇതൊക്കെ കാണിക്കണില്ലേ എന്ന്. മായാവീവ യോഗീവ, അവരെയൊക്കെ പോലെ തന്നെയാ. ഓ, ഭഗവാൻ എങ്ങനെ ശക്തനല്ലാന്ന് തീരുമാനിക്കും? നിങ്ങളുടെ സാധാ മാജിക്കുകാർ ഇതൊക്കെ കാണിക്കണുണ്ടെങ്കിൽ യസ്വേക്ഷയാ. പക്ഷെ വ്യത്യാസമുണ്ട്. He does according to his will only. We act because of many things. Avanum parna samayangale endiya nu pariya alle. Yes swechaya tasmai shri guru murtaye namayidam shri dakshina murtaye. Angane prapancha srishti mulan sadichittulla dakshina murthi kai kondende pranamam. So kamayata bahusyam prajayeti. Agreed. Yatha akashatya akashasya alpatvam bahutvam cha vastu antara kritam ataha tad dvarena eva atma bahu bhavati. Akasham orikkalum muriyunnonnillo, pakshe ഘടാകാശം മഹാകാശം എന്നൊക്കെ നമ്മൾ വ്യവഹാരത്തിൽ പറയുന്നില്ലേ, അതുപോലെയാണ് ആത്മാ പലതായത്, പലതാവാതെയാണ് പലതായത്. എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അത് തന്നെയാണ്, അതല്ലാതെ ഒന്നില്ല. നഹി ആത്മനഹ അന്യത് അനാത്മഭൂതം. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് അനാത്മാവായിട്ട് തത് പ്രവിഭക്ത ദേശകാലം സൂക്ഷ്മം, അതിനെ മുറിക്കുന്നതായ ദേശകാലങ്ങളോ അഥവാ സൂക്ഷ്മമായിട്ടുള്ള വ്യവഹിതം വിപ്രകൃഷ്ടം ഭൂതം ഭവത് ഭവിഷ്യത് വാ വസ്തു വിദ്യതെ. ഭൂതം ഭാവി ഭവിഷ്യത് ഭൂതം വർത്തമാനം ഭാവി, ഇങ്ങനെ ഒരു വസ്തുവും ഇല്ല അഥവാ ഒരു കാലത്തും ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടാവണില്ല. സർവം ബ്രഹ്മമയം. ഓക്കെ, ഇങ്ങനെ വിസ്തരിക്കപ്പെട്ടിട്ടുള്ളൂ, ഇങ്ങനെ വിസ്തരിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ നമുക്ക് റോള് കിട്ടിയപ്പോഴേക്കും ഇതൊക്കെ അബ്രഹ്മമായി അനാത്മാവായി എണ്ണാൻ തുടങ്ങി. അങ്ങനെ ഇതിലൊക്കെ താതാത്മ്യം, ശരിക്കും താതാത്മ്യം പ്രാപിക്കുകയാണെങ്കിൽ എല്ലാറ്റിലും താതാത്മ്യം പ്രാപിക്കണമായിരുന്നു. നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണില്ലേ? ഞാനാണ് പലതായി തീർന്നത് അല്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കണില്ലേ? പക്ഷെ കാണുമ്പോഴോ ഒരുപോലെ, റൈറ്റ്?
അപ്പോൾ അത് നമുക്ക് പറ്റിയ അപകട. ബ്രഹ്മാവിഷ്കാരത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അതിന് ഒരു പ്രകാരത്തിലും മുറിവോ ക്ഷതമോ വ്യയമോ ഒന്നും സംഭവിച്ചിട്ടില്ല. That remains as the same in its pure sense. പരിശുദ്ധമായി തന്നെ. പക്ഷേ നമ്മൾ അവിശുദ്ധ കാമന്മാരായി, അസ്വതന്ത്രരായി, സംസാരത്തിൽ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് കഷ്ടപ്പെടുന്നു. Where things went wrong, when it started going wrong. ഇതാണ് പിന്നെയുള്ള ചോദ്യങ്ങളിലെ. എപ്പോഴാണ് കാര്യങ്ങളൊക്കെ വഴിതെറ്റിപ്പോയത്? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വഴിതെറ്റിപ്പോയത്? എവിടെയാണ് കാര്യങ്ങളൊക്കെ വഴിതെറ്റിപ്പോയത്? ഇത് നമുക്ക് ആലോചിക്കാം. അവിടെ നിന്നാണ് വിദ്വാനോ അവിദ്വാനോ ഒക്കെ വഴിവിരിയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഘടകം പോലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടായിട്ടില്ല. അതാ നാമരൂപേ സർവ അവസ്ഥേ ബ്രഹ്മണ ഏവ ആത്മവതി. സകല അവസ്ഥകളിലും നാമരൂപാദികളൊക്കെ ബ്രഹ്മത്തിൽ തന്നെ ബ്രഹ്മമാകുന്നു അവയുടെ ആത്മാവ്. ആ നിലയിലാണ് എല്ലാ അവസ്ഥകളിലും. പക്ഷെ മൈൻഡ് യു, താഭ്യാംച ഉപാധ ഉപാധി ന ബ്രഹ്മ തത് ആത്മകം.